ആന്ധ്രാപ്രദേശിൽ കുടുങ്ങി മലയാളികൾ രാജ്യത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടെ തിരിച്ച് കേരളത്തിലേക്ക് എത്താൻ ഒരു വഴിയുമില്ലാതെ കുടുങ്ങി കിടക്കുകയാണ് കൃഷ്ണ ജില്ലയിലെ പുയ്യൂരിലെ മലയാളികൾ അധ്യാപകനായ മണിക്കൂട്ടന്റെ പ്രതികരണത്തിലേക്ക് ഞാൻ മണിക്കൂട്ടൻ വിയൻ ആന്ധ്രാപ്രദേശിൽ കൃഷ്ണ ജില്ലയിലെ പുയ്യൂർ എന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിന്റെ പേര് പുയ്യൂർ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ എന്നാണ് ഇവിടെ ഞാൻ ഡീൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ മാർച്ച് 19 ദി സ്കൂൾ അടച്ചു അതിനുശേഷം സ്കൂളിൽ കുറേ വർക്കുകൾ ജോലികൾ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ സമയത്ത് പുറപ്പെടാൻ പറ്റിയില്ല ഉടനെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു പക്ഷേ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് ഇവിടെ നാട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാത്തരം നമുക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷേ ഇവിടെ കമ്മ്യൂണിറ്റി കിച്ചണോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും പറയുവാണെങ്കിൽ കാരണം ഈ മിക്കവാറും തന്നെ സ്കൂളുകൾ കർഷകരെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അപ്പോൾ അവർ ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് ഞങ്ങൾക്കും ശമ്പളം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അതായത് ഈ ഭാഗത്ത് ആന്ധ്രാപ്രദേശിൽ ഏകദേശം 4500 ആൾക്കാർ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായി നിൽക്കുകയാണ് അതിൽ പകുതിയോളം ആളുകൾ മലയാളീസ് ആയിട്ടുള്ള അധ്യാപകരാണ് ഇവർക്ക് നല്ലൊരു ശതമാനം ടീച്ചേഴ്സിന് സാലറി പോലും കിട്ടുന്നില്ല എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത് കാരണം മിക്കവാറും തന്നെ ഈ സ്കൂൾ ഉടമസ്ഥന്മാർക്ക് അവർക്ക് കളക്ഷൻ കിട്ടുന്നില്ല അതുകൊണ്ടായിരിക്കും അവർ കൊടുക്കാതിരിക്കുന്നത് അപ്പോൾ ഭക്ഷണത്തിനും മറ്റും പല ടീച്ചേഴ്സും വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കേരള ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഞങ്ങളെ സഹായിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഒറീസയിലേക്കും മറ്റും പോയ ട്രെയിനുകൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകണം എന്നാണ് വിനീതമായിട്ടുള്ള അഭ്യർത്ഥന എന്നോടൊപ്പം നാട്ടിൽ നിന്ന് എൻ്റെ മോന് ഇവിടെയുണ്ട് അവന് നാട്ടിൽ പി ജി പഠിക്കുകയാണ് അപ്പോൾ അവൻ്റെ പരീക്ഷയും മുടങ്ങാൻ പാടില്ല അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് പ്രധാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്